കുടിക്കാൻ പോലും തുള്ളി വെള്ളമില്ലാതെ ജനം ബുദ്ധിമുട്ടുമ്പോൾ കോടികൾ മുടക്കിയ മല്ലപ്പള്ളി സമഗ്ര കുടിവെള്ള പദ്ധതി കാടു കയറി നശിക്കുകയാണ്. മൂന്ന് പഞ്ചായത്തുകളിലെ ജനങ്ങളുടെ ദാഹമകറ്റാൻ 8 വർഷം മുമ്പ് തുടങ്ങിയ പദ്ധതിയാണ് ആർക്കും പ്രയോജനമില്ലാതെ കിടക്കുന്നത്. ഞങ്ങൾ ആഴ്ച തോറും വണ്ടിയിൽ വെള്ളം ഇറക്കിയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഈ 2 ടാങ്ക് വെള്ളം ഞങ്ങൾക്ക് 5-6 ദിവസത്തേക്കേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ 1400 കൊടുത്ത് പിന്നെ ഇറക്കുകയാണ് വെള്ളം. അതിരൂക്ഷമാണിപ്പോൾ ഈ വേനലായപ്പോഴത്തന്നെ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ്. ഇതുപോലെ പൈസ ഇല്ലാത്തവരെന്ത് എങ്ങനെ വെള്ളം കുടിക്കും? ആനിക്കാട് പഞ്ചായത്തിലെ പുളിക്കാമലയിൽ ജലഅതോറിറ്റിയുടെ ശുദ്ധീകരണശാലയോട് ചേർന്നാണ് മാത്യു തങ്കച്ചന്റെ വീട്. കുടിക്കാൻ തുള്ളി വെള്ളമില്ലാത്ത ഈ പ്രദേശത്ത് 8 കൊല്ലം മുൻപാണ് സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് തുടക്കമിടുന്നത്. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം വാട്ടർ ടാങ്കും അനുബന്ധ സൗകര്യങ്ങളും പൂർത്തിയായെങ്കിലും കുടിക്കാൻ വെള്ളം മാത്രം എത്തിയില്ല. വെള്ളത്തിന് അതുപോലെ ബുദ്ധിമുട്ടുന്നതാണ്. കാര്യം വെള്ളത്തിൻ്റെ ആവശ്യം എല്ലാവർക്കും അറിയാം. അതുപോലെ ചൂടുകൂടാകുമ്പോഴത്തേക്ക് പറയേണ്ട പിന്നെ പിന്നെ കുടിക്കാനും വെള്ളം അയലൊക്കത്തെ എവിടുന്നെങ്കിലും പോയി കോരി എടുത്തോളൂ, കിണറ്റിൽ കോരും. ആനിക്കാട് പഞ്ചായത്തിന് മാത്രമല്ല മല്ലപ്പള്ളി കോട്ടാങ്ങൽ പഞ്ചായത്തുകളിലെ കുടിവെള്ള പ്രശ്നത്തിനും പരിഹാരമായാണ് സമഗ്ര പദ്ധതി കൊണ്ടുവന്നത്. മണിമലയാറിനോട് ചേർന്ന കിണറും പദ്ധതി പ്രദേശത്തേക്ക് പൈപ്പിടലും പൂർത്തിയായി. എന്നാൽ പദ്ധതി എന്ന് കമ്മീഷൻ ചെയ്യുമെന്ന് ആർക്കും അറിയില്ല. പഞ്ചായത്തുകളിൽ മുഴുവൻ അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന പഞ്ചായത്തുകളാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ വലിയൊക്കെ ഒരു കെടുകാര്യസ്ഥതയും ഇക്കാര്യത്തിൽ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. 34 കോടിയിലധികം രൂപ ഇതിനോടകം ചെലവിട്ട കുടിവെള്ള പദ്ധതിയാണ് ഇങ്ങനെ കാടുകയറി നശിക്കുന്നത്. കുടിക്കാൻ തുള്ളി വെള്ളമില്ലാതെ ജനമിങ്ങനെ കഷ്ടപ്പെടുമ്പോൾ ജല അതോറിറ്റിയുടെ കോടികളിങ്ങനെ കാടുകയറി നശിക്കുകയാണ്. ചോദിക്കാനും പറയാനും എന്ന് മാത്രമല്ല തിരക്കാൻ പോലും ആരും ഇങ്ങോട്ടേക്ക് എത്താറില്ല. ആനിക്കാട് നിന്ന് പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.